ജുഡീഷ്യൽ കമ്മീഷനെതിരായ ഇ ഡിയുടെ ഹർജി നിലനിൽക്കില്ല എന്ന സർക്കാർ ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാരിലെ ഒരു വകുപ്പ് മാത്രമായ ഇ ഡിക്ക് സംസ്ഥാന സർക്കാരിനെതിരെ ഹർജി നൽകാനാവില്ലെന്നും സർക്കാർ വ്യക്തമാക്കി അന്വേഷണം റദ്ദാക്കണമെന്ന ഇ ഡിയുടെ ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി ഇ ഡിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാൻ കേരളത്തിന് അധികാരമില്ലെന്നാണ് ഇ ഡിയുടെ വാദം കമ്മീഷൻ നിയമനം സ്റ്റേ ചെയ്യണമെന്ന ഇ ഡിയുടെ ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ വാദിച്ചു സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാരിലെ ഒരു വകുപ്പ് മാത്രമായ ഇ ഡിക്ക് കോടതിയെ സമീപിക്കാനാവില്ല ഇ ഡിയുടെ ഹർജിയിൽ മതിയായ വാദങ്ങളുമില്ല ഭരണഘടനാ അനുച്ഛേദം നൂറ്റി മുപ്പത്തി പ്രകാരമാണ് സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് ഇത് സുപ്രീംകോടതിയിൽ മാത്രമേ ചോദ്യം ചെയ്യാൻ കഴിയൂ സ്വപ്നയുടെ ശബ്ദരേഖ പരിശോധിക്കാൻ കമ്മീഷൻ ഒരു അന്വേഷണ ഏജൻസി അല്ലെന്ന ഇ ഡിയുടെ വാദം നിലനിൽക്കില്ല മറ്റൊരു ലൈംഗികാരോഹണ കേസിലെ ഓഡിയോ ടെപ്പിൻ്റെ നിജസ്ഥിതി പരിശോധിക്കാനുള്ള മറ്റൊരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ തീരുമാനം കേരള ഹൈക്കോടതി തന്നെ ശരിവെച്ചിട്ടുണ്ട് മാത്രവുമല്ല സ്വപ്നയുടെ ശബ്ദരേഖയിൽ അന്വേഷണം വേണമെന്ന് ഇ ഡി തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും എ ജി ചൂണ്ടിക്കാട്ടി ഇ ഡിക്ക് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഹാജരായി ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു ഇ ഡിക്കെതിരെ അന്വേഷണ കമ്മീഷനെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല അത് കോടതിയുടെ അധികാരപരിധിയിലുള്ളതാണെന്നും തുഷാർ മേത്ത വാദിച്ചു കമ്മീഷൻ റിപ്പോർട്ടിനു കേരള സർക്കാരിന് ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയില്ലെന്നും കേന്ദ്ര സർക്കാർ വാദിച്ചു എന്നാൽ ഹർജിയുടെ നിയമസാധുത തന്നെ സർക്കാർ ചോദ്യം ചെയ്തിരിക്കുന്നതിനാൽ ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് കോടതി വ്യക്തമാക്കി തുടർന്ന് ഹർജി വിധി പറയാൻ മാറ്റി കൈരളി ന്യൂസ് കൊച്ചി